അടുത്തതായിട്ട് നമുക്ക് കോമൺ ഫിസിക്കൽ നോൺ ലീനിയാരിറ്റീസ് എന്തൊക്കെ നോക്കാം. ഇത് ഒരുപാട് ക്വസ്റ്റ്യനുള്ള ആൻസറാണ്. കോമൺ ഫിസിക്കൽ നോൺ ലീനിയാരിറ്റീസ് ഏതൊക്കെയാണ് എന്ന്, വാട്ട് ആർ ദ കോമൺ ഫിസിക്കൽ നോൺ ലീനിയാരിറ്റീസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോൺ ലീനിയാരിറ്റീസ്, അല്ലെങ്കിൽ കാറ്റഗറൈസ് ദ നോൺ ലീനിയാരിറ്റീസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. ഓക്കെ, അപ്പം നോൺ ലീനിയാരിറ്റീനെ നമുക്ക് മെയിനായിട്ട് രണ്ട് ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇൻസിഡൻ്റൽ നോൺ ലീനിയാരിറ്റി ആൻഡ് ഇൻറ്റൻഷണൽ നോൺ ലീനിയാരിറ്റി എന്ന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഇൻസിഡൻ്റൽ നോൺ ലീനിയാരിറ്റി എന്ന് പറയുന്നത് ദേ ആർ ഇൻഹറൻ്റ്ലി പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം, അതായത് ഓൾറെഡി ഉണ്ട്. ഞാൻ നേരത്തെ മറ്റു വീഡിയോയിൽ പറഞ്ഞ സമയത്ത് നമ്മൾ ഒരു ഡി സി ജനറേറ്ററിൻ്റെ ഒ സി സിയുടെ കാര്യം പറഞ്ഞു. അവിടെ എന്ന് പറയുന്നത് ആ മാഗ്നറ്റിക് സാച്ചുറേഷൻ അത് ഇൻഹറൻ്റ് ആണ്, നമ്മളത് ഇൻഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇൻറ്റൻഷണൽ നോൺ ലീനിയാരിറ്റി എന്ന് പറയുന്നത് ചില ആവശ്യങ്ങൾക്ക് അത് ആവശ്യമായിട്ട് വരുമ്പം, ഓൾറെഡി അങ്ങനെ സിസ്റ്റത്തിൽ പ്രസൻ്റ് അല്ല, പക്ഷേ നമ്മൾ വി ആർ ഡെലിബറേറ്റ്ലി ഇൻസേർട്ടിങ് ഇൻ ടു ദ സിസ്റ്റം, എന്നിട്ട് സിസ്റ്റത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ മോഡിഫൈ ചെയ്യുകയാണ് ഈ ഒരു പർട്ടിക്കുലർ നോൺ ലീനിയാരിറ്റിയിലേക്ക്. ഈ റിലേ എന്നൊക്കെ പറയുന്ന ഓപ്പറേഷനൊക്കെ കുറേ അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻറ്റൻഷനൽ. ഒന്ന് ഇൻറ്റൻഷനലി അല്ലെങ്കിൽ ഡെലിബറേറ്ററി വി ആർ ഇൻട്രൊഡ്യൂസിങ് ഇൻ ടു ദ സിസ്റ്റം, മറ്റത് ഇൻഹറൻ്റലി പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം. ഈ രണ്ട് ടൈപ്പ് നിങ്ങൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അതിനുശേഷം പിന്നീട് നമ്മൾ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് നേരത്തെ പറഞ്ഞ പോലെ സാച്ചുറേഷൻ. അപ്പോൾ സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി എന്താണെന്ന് പറഞ്ഞാൽ, ഔട്ട്പുട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് ഫോർ എ ലിമിറ്റഡ് റേഞ്ച്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് നമ്മൾ എത്ര മാറിക്കഴിഞ്ഞാലും ഔട്ട്പുട്ടിൽ വേരിയേഷൻ സംഭവിക്കില്ല. അപ്പോൾ സാച്ചുറേഷൻ എന്ന ഹെഡിങ് കൊടുക്കുക, അതിൻ്റെ ഡെഫിനിഷൻ എഴുതുക, അതിനുശേഷം ഈ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കാം. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് കണ്ടാ, ഇതാണ് സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇത് വരയ്ക്കാം. അതുപോലെ മറ്റൊരു നോൺ ലീനിയാരിറ്റിയാണ് ഡെഡ് സോൺ എന്ന് പറയുന്നത്. ഡെഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം, ചില ഇപ്പം നമ്മൾ ചില സിസ്റ്റം ഒക്കെ ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം ഒരു ഷോർട്ട് ഡ്യൂറേഷൻ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റില്ല. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻപുട്ട് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള നോൺ ലീനിയാരിറ്റീനെയാണ് നമ്മൾ പറയുന്നത് ഡെഡ് സോൺ. ഇത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ പോസിറ്റീവ് സൈഡിലേക്കും അതുപോലെ നെഗറ്റീവ് സൈഡിലേക്കും മാർക്ക് ചെയ്യുക. ഈ റീജിയനെയാണ് നമ്മൾ പറയുന്നത് ഡെഡ് സോൺ എന്ന് പറയുന്ന റീജിയൻ. പല എക്യുപ്മെൻറ്റ്സും അറിയാം, ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ സപ്ലൈ കൊടുത്ത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഔട്ട്പുട്ടിലൊന്നും വരില്ല. പക്ഷേ ഒരു ചെറിയ ഇൻ്റർവെല്ലിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഓർക്കുന്നില്ലേ, ഡയോഡിൻ്റെ കട്ട് ഇൻ വോൾട്ടേജ് എത്തുന്നവരെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഔട്ട്പുട്ടിൽ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല, സീറോ ആയിരിക്കും. പക്ഷേ കട്ട് ഇൻ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് പ്രൊപ്പോർഷണലായിട്ട് ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ ഒരു കട്ട് ഇൻ വോൾട്ടേജ് വരെയുള്ള റീജിയൻ എന്ന് പറയുന്നത് ഡെഡ് സോൺ റീജിയനിൽ പെടുന്നതാണ്. എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് കമ്പൈൻ ചെയ്തും ഈ നോൺ ലീനിയാരിറ്റീനെ പറയാം. ഇവിടെ ഈ താഴെ കാണുന്ന ഫിഗർ കണ്ടോ, ഇത് ഡെഡ് സോൺ ആൻഡ് സാച്ചുറേഷൻ കമ്പൈൻഡ് ആണ്. ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് നോൺ ലീനിയാരിറ്റീസ് ചോദിക്കുമ്പോൾ നിങ്ങളിതൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ നമുക്ക് ഇനി ഈ നോൺ ലീനിയാരിറ്റീനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടൊരു അപ്രോച്ച് പഠിക്കാനുണ്ട്. ആ അപ്രോച്ചിൽ നിങ്ങൾക്ക് ശരിക്കും ഡെഡ് സോണ്, സാച്ചുറേഷൻ അതുപോലെ റിലേയുടെ മാത്രമേ പഠിക്കാനുള്ളൂ. ഈ കമ്പൈൻഡ് ആയിട്ടുള്ളതിൻ്റെ ഒന്നും പഠിക്കാനില്ല. പക്ഷേ നോൺ ലീനിയാരിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈപ്സ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു നോൺ ലീനിയാരിറ്റിയാണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ തന്നെ കണ്ടാ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. ഒന്ന് വിസ്കസ് ഫ്രിക്ഷൻ ഉണ്ട് അല്ലേ, ദെൻ സ്റ്റിക്ഷൻ ഉണ്ട്. കണ്ടാ, ഇത് വിസ്കസ് ഫ്രിക്ഷനാണ്, ഈ കാണുന്നത് വിസ്കസ് ഫ്രിക്ഷനാണ്. ഇത് കണ്ടാ സ്റ്റിക്ഷൻ എന്ന് പറയും, സ്റ്റിക്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റിക്ഷനും വെച്ചാൽ ഈ നമ്മൾ സ്റ്റിക്ഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഈ സീറോ ഇൻപുട്ടിൻ്റെ സമയത്ത് കാണുന്ന ഈ, അതായത് വൈ ആക്സിസ് ഡാർക്കായിട്ട് വരച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മളൊരു വര വരച്ചിട്ട് ഈ വൈ ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് കൂളംബിക് ഫ്രിക്ഷൻ. ഓക്കെ, കൂളംബിക് ഫ്രിക്ഷൻ, ദെൻ സ്റ്റിക്ഷൻ ആൻഡ് കൂളംബിക് ഫ്രിക്ഷൻ കമ്പൈൻഡ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റിക്ഷനും കൂളംബിക് ഫ്രിക്ഷനും വിസ്കസ് ഫ്രിക്ഷനും കൂടെ കമ്പൈൻഡ് ആയിട്ടും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോൺ ലീനിയാരിറ്റീസ് എന്ന് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതാം, ഒരുപാട് കാര്യങ്ങൾ എഴുതാം. അതിൽ മെയിനായിട്ട് മെയിൻ ക്ലാസിഫിക്കേഷൻ ഇൻസിഡൻ്റൽ ആൻഡ് ഇൻഹെറൻ്റൽ നോൺ ലീനിയാരിറ്റീസിനെ കുറിച്ച് പറയണം, അതായത് ഇൻറ്റൻഷനൽ ആൻഡ് നോൺ ഇൻറ്റൻഷനൽ. അത് കഴിഞ്ഞതിന് ശേഷം സാച്ചുറേഷൻ, ഡെഡ് സോണ്, ഫ്രിക്ഷന് ഇതൊക്കെ എഴുതാം.
ഇത് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ. ഇത് കൂടാതെ ബാക്ക് ലാഷ്, ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ബാക്ക് ലാഷ്, റിലേ, ഹിസ്റ്റെറിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേറെയും ടൈപ്പുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ചെണ്ണം, ഒരു അഞ്ചെണ്ണമെങ്കിലും പേരുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കുറച്ച് എന്തെങ്കിലും എഴുതാനുള്ളതും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒന്നുമില്ല.